എന്നാ കറി വെച്ചിന്? ഞാനൊന്നും വെക്കാനില്ല. കപ്പക്കാവ് പറിക്കട്ടെ. കപ്പക്ക കുറച്ച് പുളിങ്കറി ആറ്റം വെക്കാം. നാലാട്ടിനുണ്ട്, അങ്ങോട്ട് പോയിട്ട് മീൻ കിട്ടുമോ നോക്കാൻ വേണ്ടിട്ട്. റോളിംഗ് അല്ലേ ഇപ്പൊ, അതുകൊണ്ട് വില കൂടുതലായിരിക്കും. അച്ഛ കപ്പക്കെല്ലാം പറിച്ച് കഴിഞ്ഞു. കപ്പക്കെല്ലാം പറിച്ച് കഴിഞ്ഞ കറിവെക്കാതില്ലേ കപ്പക്കല്ല അല്ലേ? ഞാൻ മത്സ്യം വാങ്ങാൻ പോയി, ആളപ്പുഴ മത്സ്യം ഇല്ല, മത്സ്യം തീരെ കുറവ്. പിന്നെ ഭയങ്കര പൈസ ആവും. എന്നിട്ട് കുറച്ച് ബീഫ് വാങ്ങി. ബീഫ് എന്താ പറ്റൂല? ബീഫ് വാങ്ങാതെ കുറെ ആയില്ലേ? അന്ന് അച്ഛന അവൾ ഇന്നലെ പറഞ്ഞു ബീഫ് വാങ്ങണം, അതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീഫ്. ഇവിടെ വെച്ചാത്തന്നു, പക്ഷെ ഇവിടെ വെക്കൂല, അതുകൊണ്ട് നമുക്ക് മതിയായി. എന്തായാലും വെക്കാം അല്ലെ, അടിപൊളി ബീഫ് പേരളം വെക്കാം. മത്സ്യത്തിന് ഭയങ്കര പൈസ ആച്ചാ, അതുകൊണ്ട് ബീഫ് വാങ്ങി. പിള്ളമാർക്ക് നല്ല ഇഷ്ടാച്ച ബീഫ്. പിള്ളമാർക്ക് ബീഫ് നല്ല ഇഷ്ടമാണ്, അതുകൊണ്ട് വാങ്ങി. കൊറേ ആയി വാങ്ങാറ്. ഓള് മുറിക്കൂല സാർ, ബീഫ് ആയതുകൊണ്ട് ഓള് മുറിക്കൂല. എനക്ക് നല്ല ഇഷ്ടമാണ് ബീഫ്. അച്ഛൻ തിന്നില്ല അല്ലേ? അച്ഛൻ ബീഫ് തിന്നൂല. നല്ല മൂർച്ച മണച്ച കത്തിക്ക് കൊട്ടില്ലാതെ ഇറച്ചിയല്ല സാർ. പിള്ളേർക്കെല്ലാം ഇടക്കിടക്ക് ഇത് വാങ്ങിക്കൊടുക്കണം. ബീഫ് ചിക്കനും കാട്ടി നല്ലതല്ലേ ബീഫ് വെച്ചാ അല്ലേ? നല്ല ടേസ്റ്റ് അല്ലേ? പക്ഷെ ഭയങ്കര പൈസ അല്ലേ? പൈസ കിലോന് 350 rupees ആണ് സാർ. കിലോ ഒരു കിലോ ബീഫിന് 350 rupees ഫ്ലാറ്റ് ആയിരുന്നു. ഞാൻ 300 rupees വാങ്ങിച്ചു. ഇത് 300 കോഴിക്ക് എത്ര അറിയാ? കോഴിക്ക് 175 ഒരു കിലോ കോഴിക്ക് 175 rupees ആണ്. അതിന് ഭയങ്കര പൈസ കോഴിക്ക് ഇപ്പം. അതിനെക്കാട്ടും നല്ല എന്തായാലും ഇത് തന്നെയാണ്, അതുകൊണ്ട് ഇത് വാങ്ങി. മത്സ്യത്തിന് വേണം പൈസ, ട്രോളിംഗ് അല്ലേ, അതുകൊണ്ട് മത്സ്യത്തിന് ഭയങ്കര പൈസയാണ്. അതുകൊണ്ട് എന്തായാലും ഞാൻ വെച്ച് ബീഫ് വാങ്ങാം. പങ്ങല്ലേ അച്ഛാ, ഒരു 2 lakhs അച്ഛൻ ഇന്ന് എന്തായാലും തിന്നു നോക്ക്. ഇതാ പ്രശ്നം, അച്ഛൻ തിന്നൂല. തിന്നച്ചാ നല്ല ടേസ്റ്റ് ആയിക്കും. എന്നാ പിന്നെ തിന്നണ്ട, പേടിയാങ്ങില്ല അല്ലേ? ആ മനസ്സിന് ഇഷ്ടമില്ല പിന്നെ തിന്നാൻ പറ്റൂല. ഛർദിച്ചു പോയ പിന്നെ അതിനെക്കാട്ടി ചൊറയില്ലേ? പക്ഷെ ഇത് തിന്നു കഴിഞ്ഞാൽ തിന്നോണ്ട് വെക്കോ വച്ചാ, നമ്മ തിന്നായിട്ടല്ലേ. തിന്നു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് അല്ലേ ഇത്? നമ്മള് ഉരുളി വെച്ച് കൊടുക്ക, വെളിച്ചെണ്ണ വെച്ച് കൊടുക്ക. അപ്പൊ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് തേങ്ങ കൊത്തിട, തേങ്ങ കൊത്ത്.
നമ്മുടെ തേങ്ങക്കൊത്തൊന്ന് മൂത്ത് വേട്ടെ. ചെറിയ ഉള്ളി ഇട്ട് കൊടുക്ക. അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി, വെളുത്തുള്ളി ഇട്ട് കൊടുക്ക. വെളുത്തുള്ളി, ഇഞ്ചി അരിഞ്ഞത് മൂത്ത് കേട്ടെ. പച്ചമുളക്, കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്ക. കറിവേപ്പില, ഇന്ന് നല്ല കാലാവസ്ഥയാണ് കേട്ടോ. ഇന്ന് മഴയൊന്നുമില്ല, മഴ പെയ്യേണ്ട സമയമാണ്. മഴ നല്ലപോലെ തണുത്ത് പെയ്യേണ്ട സമയമാണ്. ഇപ്രാവശ്യത്തെ കൃഷിയും കാര്യമെല്ലാം നോക്കണേ, കൃഷിയെല്ലാം. ഇനി നമ്മുടെ മസാലപ്പൊടിയുടെ, നമ്മൾ വറുത്തെടുത്ത മസാലപ്പൊടി, മല്ലിപ്പൊടി, പറങ്കിപ്പൊടി, മഞ്ഞപ്പൊടി, ഒരു 2 ടീസ്പൂൺ സാധാരണ മുളക് പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1 ടീസ്പൂൺ നമ്മുടെ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഉപ്പിച്ചെടുത്താണ് വറുത്തെടുത്ത്. ഇനി നമ്മുടെ ബീഫ് ഇട്ട് കൊടുക്ക. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്ക. ആവശ്യത്തിനൊന്ന് വെള്ളം ഉപയോഗിക്കും. ഇനി പാത്രത്തിൽ ഉപ്പ് ഇട്ട് കൊടുക്ക. ഉപ്പ് കല്ലുപ്പാണ്. നല്ലോണം വെവ് ഇട്ടാ. അങ്ങനെ നമ്മുടെ ബീഫ് പെരട് റെഡി ആയിട്ടുണ്ട്. അടിപൊളി സംഭവം കാണാം. കുറച്ച് തിരുനാരങ്ങൾ പിഞ്ഞു കൊടുക്ക. ലാസ്റ്റ് മിനിറ്റ് മണിയാവേ. കുറച്ച് മല്ലിയല്ലി ഇളക്കി കൊടുക്ക. അപ്പൊ റെഡി ആയിട്ടുണ്ടേ നമ്മുടെ ബീഫ് പെരട.
അപ്പൊ ഇനി ഇറക്കി നോക്കാം. ഒരു കഷ്ണം കഴിച്ചോ, നല്ല ബീഫ് പേരട. അപ്പൊ ഇനി ചോറ് കഴിക്കേ, കാണുന്നതിന് വായന്ന് വെള്ളം വരുന്നു. എന്നാ പിന്നെ വേവിക്കുന്നില്ല, ചോറ് കഴിക്കാം. ആദ്യം നമ്മുടെ ബീഫ് ചോറിലേക്ക് ഇന്ന് ഒരു കഷ്ണം വെച്ചിട്ട്. ഇത് മാത്രം മതി, ഒരു പറ ചോറ് കഴിക്കാം. അച്ചാറ് ഉടച്ചിട്ട് അടക്കുന്നു. ഇത് കോയിൽ പാഴ്സാണ്, കോയി പാഴ്സ്. ചമച്ച മുതിക്കലാവ നല്ല മഴയും കൂടി ഉണ്ടെങ്കിലേ അടിപൊളിയായി. മഴയും ബീഫ് വേണം ചോറും. ചോറ് പോയാ കുറച്ചുകൂടി ചോറ് നടത്തോ.